ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സസ്യകോശം നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചു അല്ലെ. പ്ലാന്റ് സെല്ലിനെ കുറിച്ച് ഏകദേശം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ജന്തുകോശം കൂടെ ഉള്ളു ബാക്കി പഠിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, ജന്തുകോശം സസ്യകോശം പഠിച്ചു കഴിഞ്ഞാൽ ജന്തുകോശം പഠിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ജന്തുകോശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതേപോലെ എന്താണ് കോശം എന്നുള്ള മർമ്മത്തിനാൽ നിർമ്മിതമാണ്, മർമ്മത്തിനുള്ളിലുള്ള ഭാഗങ്ങള് അത് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ, മർമ്മത്തിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചു. അപ്പൊ അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും ജന്തുകോശത്തിലും ഉണ്ട്. കൂടാതെ സസ്യകോശത്തിൽ കാണാത്ത കുറച്ച് സംഭവങ്ങളും കൂടെ ജന്തുകോശത്തിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ ജന്തുകോശത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ പറയാം. സസ്യകോശത്തിൽ പഠിച്ച മർമ്മം ഇതിനകത്തുണ്ട്. അതുപോലെ പറയുന്ന ഗോൾജി കോംപ്ലക്സുകൾ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എൻഡോമെട്രിക് റെട്ടിക്കുലം നമ്മൾ പഠിച്ചു, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നമ്മൾ പഠിച്ചു, അതും ജന്തുകോശത്തിനകത്തുണ്ട്. അതുപോലെ വരുന്ന ഒരു ഭാഗമാണ് കോശസ്ഥലം. ഓക്കെ, അതായത് സെൽ മെമ്പറേൻ, ഇതും എന്തിലുണ്ട്? ജന്തുകോശത്തിലുണ്ട്. സാധാരണ പോലെ മർമ്മം നമുക്കറിയാം എന്തിനാണ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ കോശസ്ഥാരം പറഞ്ഞ നമ്മളെ പുറത്ത് കാണുന്ന പാളിയാണ് എന്ന് നമ്മൾ പഠിച്ചു, പദാർത്ഥ സംവഹനം ഒക്കെ നടക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എൻഡോ പ്ലാസ്മിക് റെട്ടിക്കുലം പഠിച്ചു, അതിനകത്ത് കൂടിയാണ് സഞ്ചാരപാത എന്ന് കൂടെ നമ്മൾ പഠിച്ചു അല്ലെ. മെയിൻ ആയിട്ട് നടക്കുന്ന സഞ്ചാരപാത എൻഡോ പ്ലാസ്മിക് റെട്ടിക്കുലം ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു ഗോൾജി കോംപ്ലക്സുകൾ. സസ്യകോശത്തിൽ പഠിച്ച കാര്യങ്ങളാണ് ഇത് തന്നെ ജന്തുകോശത്തിലുണ്ട്. അതിനകത്താണ് രാസാഗ്നികൾ, ഹോർമോണുകൾ, അല്ലെങ്കിൽ സെക്രീഷ്യൻസ്, അതായത് ശ്ലേഷ്മ രസങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഹോർമോണിന്റെ കാര്യത്തിൽ നമ്മളത് നമുക്കിപ്പോ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഗോൾജി കോംപ്ലക്സുകളിലാണ്. അതുപോലെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, അതായത് സെക്രീഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വേർപ്പ് നമുക്ക് പറയാം, മൂക്കിൽ നിന്നുള്ള സ്രവം. ഇപ്പൊ നമ്മള് കൊറോണ കാലം ആയതുകൊണ്ട് നമ്മൾ പറയും ടെസ്റ്റ് ചെയ്യാൻ ഇവർ എവിടെ നിന്നാണെന്ന് അറിയോ നമ്മള് ഇത് എടുക്കുന്നത്, ടെസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുക്കുന്നത് മൂക്കിനകത്തുള്ള ഒരു ഇത് എന്താ പറയാ, പഴുപ്പ് പോലെയുള്ള ഇതാണ് അവരെന്ത് ചെയ്യുന്നത്, ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്, ശ്ലേഷ്മ രസങ്ങൾ അതിങ്ങി ആയിട്ട് പെടുത്തും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജന്തുകോശത്തിൽ സസ്യകോശത്തിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ കോമൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതി വെച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇതിനെ ബേസ് ചെയ്ത്. അപ്പൊ ഈ മർമ്മം, കോശസ്ഥരം, ഗോൾജി കോംപ്ലക്സ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇത് രണ്ടിലും ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പഠിച്ചു. സസ്യകോശത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു പ്ലാസ്റ്റിസൈഡ്സ് അഥവാ ഹരിതഗണം, അത് ഏതിന് മാത്രമേ ഉള്ളൂ? സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിൽ നിറം നൽകാനും രുചി നൽകാനും മധുരം, ഫലങ്ങൾക്കൊക്കെ മധുരം ഇതൊക്കെ കൊടുക്കുന്നത് അതായത് ജൈവ ഗണങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അത് ഏതിന് മാത്രമേ ഉള്ളൂ? സസ്യത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഹരിതഗണം നമ്മൾ ബാക്കി പറഞ്ഞിരുന്നത് സസ്യ ഇത് പ്രകാശ സംശ്ലേഷണ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഹരിതഗണങ്ങളാണ് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കോശഭിത്തി, ഇതിനൊരു വാൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, മർമ്മത്തിനൊരു കോശഭിത്തി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ കോശത്തിന്. അത് സസ്യ കോശത്തിൽ മാത്രമേ ഉള്ളൂ, ജന്തുകോശത്തിൽ അങ്ങനെ ഒരു ഭാഗത്തിനെ കുറിച്ച് പറയുന്നില്ല, ഭിത്തിയെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അതുപോലെ വരുന്നൊരു ഭാഗമാണ് ഫേനം, ഇതും സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, സസ്യങ്ങളിലാണ് ഈ ജലം ശേഖരിച്ചു വെക്കുന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു, അതും എതിലേ ഉള്ളൂ, സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി സസ്യത്തിൽ ഉള്ളതും എന്നാൽ ജന്തുകോശത്തിലുള്ളതും എന്നാൽ സസ്യകോശത്തിൽ ഇല്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഒന്ന് സെൻട്രോസോം, ഒന്ന് ലൈസോസോം എന്നാണ്, രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൻട്രോസോം, ഒന്ന് ലൈസോസോം. അപ്പൊ എന്താണ് സെൻട്രോസോം, എന്താണ് ലൈസോസോം എന്ന് നോക്കാം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു ഏത്? നമ്മുടെ സെൻട്രോസോം എന്ന് പറയുന്നത്. ഇത് കോശ വിഭജനത്തിൽ, അതായത് സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സെൻട്രോസോമുകളാണ്. അപ്പോ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ, അല്ലെങ്കിൽ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചോദിച്ചാൽ ഇതാണ് നമ്മൾ പറയുക. ഒന്ന് സെൻട്രോസോം, സെൻട്രോസോം സഹായിക്കുന്നത് കോശ വിഭജനത്തിൽ പ്രധാന പങ്ക്. സെൽസിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താണല്ലോ, എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണല്ലോ പുതിയത് ഉണ്ടാകുന്നത്.
അപ്പൊ അതിനെ സഹായിക്കുന്നത് ഏതാണ്? നമ്മുടെ സെൻട്രോസോമാണ്. ഓക്കെ, ഇനി രണ്ടാമത് പേരാണ് ലൈസോസോം. ഇതും ജന്തുകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇതെന്തിനാന്ന് വെച്ചാല് നമ്മള് പുറത്തുനിന്ന് ഒരു അന്യ വസ്തു വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യും? ചില രാസാഗ്നികൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോ നമ്മള് പറയാറില്ലേ നമ്മളുടെ ശരീരം തന്നെ ആന്റിബോഡീസിനെ ഉത്പാദിപ്പിക്കും. നമുക്ക് ചെറിയൊരു ജലദോഷം, ചെറിയൊരു വൈറസ് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവന് ഓടി ഡോക്ടറെ അടുത്ത് പോകാറൊന്നുമില്ല. കാരണം നമ്മുടെ ശരീരം തന്നെ അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചില ലൈസോസോമുകൾ അല്ലെങ്കിൽ ചില രാസാഗ്നികളെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്തിന്റെ ആവശ്യമില്ല, നമ്മൾ പെട്ടെന്നൊന്നും നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ശരീരം അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിലാണ് നമ്മൾ പോയി മരുന്നൊക്കെ വേറെ ഔട്ട്സൈഡിൽ നിന്ന് കഴിക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ പറയുന്നത് സെൻട്രോസോമും ലൈസോസോമും ഏതിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ ജന്തുകോശത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ സസ്യകോശത്തിൽ മാത്രം ഉള്ളതാണ് കോശഭിത്തി, അതായത് സെൽ മെമ്പറേൻ, അതുപോലെ ഫേനം, വാക്യൂൾ, അതുപോലെ ഹരിതഗണം, പ്ലാസ്റ്റിസൈഡ്സിൽ വരുന്ന ക്ലോറോപ്ലാസ്റ്റ് ആണ് ഹരിതഗണം. ഇത് ഏതിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ഇത്രയേ നമുക്ക് പറയാനുള്ളൂ മെയിൻ ആയിട്ട്. ഇല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഭാഗം തന്നെയായിരിക്കും. സസ്യകോശവും ജന്തുകോശവും നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചാല് ചിത്രം വരച്ച് എളുപ്പത്തിൽ ഇങ്ങനെ ഇവിടെ വരച്ച് വെക്കാം. അതായത് ഇത് കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ്. ഇത് ഈ മർമ്മം, കോശസ്തരം, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടിനും ഉണ്ട്. ഓക്കെ, എന്നാൽ ജന്തുകോശത്തിൽ മാത്രം വരുന്ന ഇവിടെ എഴുതിയത് എന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ജന്തുകോശം, ഇതാണ് സസ്യകോശം. എഴുതിയപ്പോ ആദ്യം സസ്യകോശമായിപ്പോയി, സോറി. ഇത് സസ്യകോശം, ഇത് ജന്തുകോശം. അതായത് ഈ ഭാഗം ഇത് കോമൺ ആയിട്ട് വരുന്നത് സെൻട്രോസോമും ലൈസോസോമും ജന്തുകോശത്തിലും, ഈ പറഞ്ഞതൊക്കെ സസ്യകോശത്തിൽ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരസ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ സസ്യകോശത്തിനെയും ജന്തുകോശത്തിനെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് പഠിക്കുക. കാരണം ഇതിന്റെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നതും കോശങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം, വൃത്തിയായിട്ട് പഠിക്കാം.